നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡ് കാരണം എല്ലാവരുടെയും ഓണമൊക്കെ കുളമായിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്നൊരു ചൊല്ലുണ്ട്. ഞാനിപ്പോൾ ഓണം കഴിഞ്ഞിട്ടാണ് പുട്ട് കച്ചവടവുമായി ഇറങ്ങിയിട്ടുള്ളത്. ഒരു പുട്ട് കച്ചവടത്തിൻ്റെ സംരംഭ സാധ്യതകളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. സ്റ്റീംഡ് പുട്ടുപൊടി, അതിൻ്റെ ബിസിനസ് സാധ്യതകളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. പുട്ട് കേരളീയർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥമാണ്. പുട്ടും കടലക്കറിയും പുട്ടും പഴവും പുട്ടും പപ്പടവും പുട്ടും പയറും ഒക്കെ വിവിധ കോമ്പിനേഷനുകളിൽ സ്വാദിഷ്ടമായ ആരോഗ്യകരമായ ആവിയിൽ വേവിച്ചെടുക്കുന്ന പദാർത്ഥമായതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണമാണ് പുട്ട് എന്ന് പറയുന്നത്. ഒരു സമീകൃത ആഹാര കോമ്പിനേഷൻ കൂടിയാണ് പുട്ടും കടലക്കറിയും പുട്ടും ചെറുപയറും ഒക്കെ. ദിവസേന ഒരു 600 കിലോഗ്രാം പുട്ടുപൊടി ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന ഒരു യൂണിറ്റിനെ കുറിച്ച്, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച്, എത്രത്തോളം മൂലധന നിക്ഷേപം വേണ്ടി വരും, അതിൽ നിന്ന് എത്രത്തോളം ലാഭം പ്രതീക്ഷിക്കാം എന്നിങ്ങനെയുള്ള സംഗതികളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. സാധാരണഗതിയിൽ എങ്ങനെയാണ് പുട്ടുപൊടി ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ യന്ത്രവൽകൃതമായി ഇത് ചെയ്യുന്നത് നിരവധി പ്രക്രിയകളിലൂടെയാണ്. 5-8 ഇനത്തിൽപ്പെട്ട അരി ഉപയോഗിച്ചാണ് സ്വാദിഷ്ടമായ പുട്ടുപൊടി നിർമ്മിക്കുന്നത്. അരി വൃത്തിയായി കഴുകുകയും കുതിർക്കുകയും പാകപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം വേണം ഇത് പൊടിച്ച് റോസ്റ്റ് ചെയ്ത് വിപണിയിലെത്തിക്കാൻ. ഒരു പുതിയ ബ്രാൻഡഡ് ഉൽപ്പന്നമായി നമ്മൾ വിപണിയിലെത്തിക്കുമ്പോൾ ഇത്തരം പ്രക്രിയകളൊക്കെ യന്ത്രവൽകൃതമായി മികച്ച രീതിയിൽ ചെയ്തെടുക്കേണ്ടതും അതിനായി നമുക്ക് യന്ത്ര സാമഗ്രികളുടെ സഹായമൊക്കെ തേടേണ്ടതുണ്ടെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇതിനായി എന്തൊക്കെ യന്ത്രങ്ങളാണ് വേണ്ടത്, അതിന് എത്ര ചിലവാകും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായും ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് അരി വാഷു ചെയ്യുകയും അതിനോടൊപ്പം തന്നെ അത് ഒന്ന് കുതിർത്തെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിനായി നമുക്ക് റൈസ് വാഷർ എന്ന ഒരു യന്ത്രം ആവശ്യമുണ്ട്. 130,000 രൂപയാണ് ഏകദേശ വിലയായി കണക്കാക്കിയിട്ടുള്ളത്. അരി കഴുകൽ കുതിർക്കൽ തുടങ്ങിയ പ്രക്രിയകളൊക്കെ കഴിഞ്ഞാൽ ഇനി ഇത് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വറുത്തെടുത്തിട്ടാണ് പുട്ടുപൊടിയായി രൂപമാറ്റം ചെയ്യുക എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പൾവറൈസർ യൂണിറ്റും റോസ്റ്റർ യൂണിറ്റും കൂടി ചേർന്ന് 220,000 രൂപയാണ് വിലയായി വരുന്നത്. ഇനി പാക്കിംഗ് ആണ് അടുത്ത ഘട്ടം. നന്നായി പൊടിച്ച് പുട്ടിന്റെ അളവിൽ പുട്ടിന്റെ സൈസിൽ പൊടിച്ചതിന് ശേഷം റോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. റോസ്റ്റ് ചെയ്ത് തണുത്ത് അരിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിത് പാക്ക് ചെയ്യുക. നമുക്കറിയാം മാവ് വറുക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോഴൊക്കെ കട്ട പിടിക്കുന്ന ഒരു സംഗതിയുണ്ട്. പുട്ടുപൊടി ഉണ്ടാക്കുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ കട്ട പിടിച്ചിട്ടുള്ള മാവ് പാക്ക് ചെയ്യുമ്പോൾ അതിൽ പാക്കിങ്ങിൽ കടന്നുകൂടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അരിച്ചതിനു ശേഷം മാത്രമാണ് നമ്മളിത് പാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും മറ്റ് അനുബന്ധ സംവിധാനങ്ങളും പാത്രങ്ങളും എല്ലാമൊക്കെ ചേർന്ന് ഒരു 75,000 രൂപയുടെ ഉപകരണങ്ങൾ കൂടി നമുക്ക് വേണ്ടി വരും. പാക്കിംഗ് യന്ത്രത്തിന്റെ വില 1,00,000 രൂപ മുതൽ മുകളിലോട്ട് നമുക്ക് ലഭ്യമാണ്. ഓട്ടോമാറ്റിക്കായി തന്നെ തൂക്കി പാക്ക് ചെയ്യുന്ന മെഷീനുകൾ ലഭ്യമാണ്. 1,00,000 രൂപ മുതൽ മുകളിലോട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ധാരാളം മെഷീനുകൾ, അതൊക്കെ നമ്മുടെ മനോധർമ്മം പോലെ അല്ലെങ്കിൽ നമ്മുടെ യുക്തി പോലെ വാങ്ങാവുന്നതാണ്. എല്ലാ മെഷീനുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ കണക്കാക്കുന്ന പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയാണോ അതിന് അനുയോജ്യമായ മെഷീനുകൾ തിരഞ്ഞെടുക്കും. 600 കിലോ പ്രൊഡക്ഷൻ നടത്തുന്നതിനാവശ്യമായ മെഷീനുകളുടെ കണക്കുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ആകെ 535,000 രൂപയാണ് മെഷീനറികൾക്കായി നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് 600 കിലോ അരി പുട്ടുപൊടിയായി പാക്ക് ചെയ്ത് വരുമ്പോൾ എത്ര രൂപ ചെലവാകും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 600 കിലോ അരി 29 രൂപ വെച്ചാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത്. വിപണിയിലെ വില വ്യത്യാസം അനുസരിച്ച് അതാത് ദിവസം വിലയിൽ വ്യത്യാസമുണ്ടാകും. അതൊക്കെ അവനവർ കണക്ക് കൂട്ടിയെടുക്കേണ്ടതാണ്. 17,400 രൂപയാണ് 600 കിലോ അരിക്ക് കണക്ക് കൂട്ടിയിട്ടുള്ളത്. 700 രൂപ പാക്കിങ്ങിന് ചെലവ് വരും. തൊഴിലാളികളുടെ ശമ്പള ഇനത്തിൽ 2,000 രൂപ കണക്കാക്കിയിട്ടുണ്ട്. വിദ്യുച്ഛക്തിയുടെ ചെലവും മറ്റുമൊക്കെയായി 1,000 രൂപ കൂടി ചെലവിനത്തിൽ കണക്കാക്കുകയാണെങ്കിൽ ആകെ 21,100 രൂപയാണ് ചെലവായി വരിക. ഇനി നമുക്ക് ഇതിന്റെ വിൽപ്പനയെക്കുറിച്ചും അതിന്റെ വിറ്റുവരവിനെ കുറിച്ചും ഒന്ന് പരിശോധിക്കാം. 600 കിലോ അരി പൊടിച്ച് വറുത്തെടുത്ത് പാക്ക് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 560-564 കിലോയാണ് നമുക്ക് ലഭിക്കുക പുട്ടുപൊടിയായിട്ട്. ബാക്കിയൊക്കെ കട്ട പിടിച്ചും ഉൽപാദനത്തിലുണ്ടാകുന്ന കുറവുകളിലും ഒക്കെ കുറവ് വരും. അപ്പോൾ 564 കിലോയാണ് നമ്മൾ പാക്ക് ചെയ്തിട്ടുള്ളത്. 1 കിലോയ്ക്ക് MRP ആയി നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് 70 രൂപയാണ്. ഇതിൽ കമ്മീഷൻ കഴിച്ച് ഉൽപാദകന് ലഭിക്കാവുന്ന തുക 52.50 രൂപ. അങ്ങനെ വരുമ്പോൾ 564 കിലോയ്ക്ക് ഉൽപാദകന് ലഭിക്കുക 29,610 രൂപയാണ്. വിറ്റുവരവായ 29,610 രൂപയിൽ നിന്നും നമ്മുടെ ചെലവ് നമ്മൾ നേരത്തെ കണക്കാക്കിയിട്ടുണ്ട്, 21,100 രൂപയാണ്. ഇത് കിഴിക്കുമ്പോൾ 8,510 രൂപയാണ്
ആണ് ലാഭമായി വരിക. ഇതൊരു ഏകദേശ കണക്ക് മാത്രമാണ്. നിങ്ങൾക്കറിയാം പുട്ടുപൊടി, അപ്പം പൊടി, ദോശപ്പൊടി അങ്ങനെയുള്ള പൊടിവർഗ്ഗങ്ങളും മറ്റുമൊക്കെ വളരെയധികം മത്സരമുള്ള ഒരു മേഖലയാണ്. ധാരാളം ആളുകൾ ഇപ്പോൾ തന്നെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ വിലയിലൊക്കെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാം. മത്സരാധിഷ്ഠിതമായി നമുക്ക് ഓഫറുകളൊക്കെ കൊടുക്കേണ്ടി വന്നേക്കാം, കമ്മീഷൻ കൂട്ടി കൊടുക്കേണ്ടി വന്നേക്കാം. അങ്ങനെയൊക്കെ നോക്കിയാലും ഈ 8510 എന്നതിൽ നിന്ന് ആയിരത്തിലൊക്കെ, അതായത് വ്യാപാരികൾക്ക് കൊടുക്കുന്ന എക്സ്ട്രാ കമ്മീഷൻ, എന്തെങ്കിലുമൊക്കെ ഓഫർ സൗജന്യമായി, നമ്മുടെ പുട്ടുപൊടിയോടൊപ്പം എന്തെങ്കിലും ഉൽപ്പന്നം സൗജന്യമായി കൊടുക്കുക തുടങ്ങിയ ഓഫറുകളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിലൂടെയും മറ്റും ഈ 8510 നിന്ന് 3510 രൂപ കൂടി ചെലവഴിച്ചാലും പ്രതിദിനം 5000 രൂപ ലാഭം ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു സംരംഭമാണ് പുട്ടുപൊടിയുടെ ബിസിനസ്. ഒരു ബിസിനസ് ആരംഭിക്കുവാൻ വേണ്ട പ്രാഥമികമായി നമ്മളെപ്പോഴും സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നത് ആദ്യമേ തന്നെ എന്തൊക്കെ ലൈസൻസ് ആണ് വേണ്ടതെന്ന് നോക്കിയിട്ട് ആദ്യം പഞ്ചായത്ത് ലൈസൻസിന് വേണ്ടി കുറെ ദിവസം കയറി ഇറങ്ങി നടക്കും. അങ്ങനെ കുറെ സമയം നഷ്ടപ്പെടുത്തും. പിന്നെ ഓരോരോ ലൈസൻസുകൾക്കായി വിവിധ ഓഫീസുകൾ കയറി ഇറങ്ങി നടന്ന് ധാരാളം സമയം നഷ്ടപ്പെടും. യഥാർത്ഥത്തിൽ നമ്മൾ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ പോവുകയാണെങ്കിൽ ലൈസൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള സിംഗിൾ വിൻഡോ സിസ്റ്റമൊക്കെ അവിടെയുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലൂടെ ഓൺലൈനായി വേണമെങ്കിലും എല്ലാ ലൈസൻസിനും വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. കെ സ്വിഫ്റ്റ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഒരു സംരംഭത്തിന് ആവശ്യമുള്ള എല്ലാ ലൈസൻസുകൾക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതേ ഉള്ളൂ. സാധാരണക്കാരായ വ്യക്തികൾക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഗൈഡൻസ് ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യമായി ഒരു വ്യവസായ സംരംഭത്തെക്കുറിച്ചുള്ള ആഗ്രഹം മുളപൊട്ടുമ്പോൾ, ഏതെങ്കിലും ഒരു വ്യവസായത്തെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിച്ചു കഴിയുമ്പോൾ ആദ്യമായി നമ്മൾ വ്യവസായ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ സമീപിക്കുക. കഴിയുമെങ്കിൽ ജില്ലാ വ്യവസായ കേന്ദ്രവുമായി ബന്ധപ്പെടുക. ലൈസൻസിങ് സംബന്ധമായും സബ്സിഡി സംബന്ധമായും വായ്പ സംബന്ധമായുമുള്ള സഹായങ്ങളൊക്കെ അവിടെ നിന്ന് ലഭ്യമാണ്. അപ്പോൾ ഇത്തരം മാർഗങ്ങളൊക്കെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇതൊക്കെ സർക്കാർ ആരംഭിച്ചിട്ടുള്ളത് നമ്മളെപ്പോലെയുള്ള സംരംഭകർക്ക് വേണ്ടിയിട്ടാണ്, സംരംഭകരെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അവസരങ്ങളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഇതിന്റെ ലൈസൻസ് സംബന്ധമായ വിവരങ്ങൾക്കായി ജില്ലാ വ്യവസായ കേന്ദ്രവുമായി ബന്ധപ്പെടുക. ഈ ഒരു പ്രോജക്റ്റ് അഗ്രോ പാർക്കിന്റെ ഒരു പ്രോജക്റ്റ് ആണ്. നിങ്ങൾക്കറിയാം എറണാകുളം ജില്ലയിലുള്ള പിറവത്ത് പ്രവർത്തിക്കുന്ന അഗ്രോ പാർക്ക്. ഈ ഒരു ബിസിനസ് സംബന്ധിച്ച വിവരങ്ങൾക്കായും മാർഗനിർദ്ദേശങ്ങൾക്കായും മെഷീനറികൾക്കായും നിങ്ങൾക്ക് അഗ്രോ പാർക്കുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് അവസരത്തെക്കുറിച്ച്, ഇതിന്റെ സാധ്യതയെക്കുറിച്ച് ഒന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഇത്തരം വീഡിയോകൾ തുടർച്ചയായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.